بسم الله الرحمن الرحيم السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله إنهم كانت تنرينا موغم وعيون كيينا അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിഫ് മദീന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഓരോ കുരുന്നുകളും അറിവിൻ്റെ ആദ്യാക്ഷരം പഠിക്കുന്നത് ഉമ്മയുടെ മടിത്തട്ട് നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങി പിന്നെ മദ്രസ ക്ലാസ്സുകളിൽ അടിസ്ഥാന വിവരങ്ങൾ പഠിച്ച് പ്രാഥമിക വിവരങ്ങൾ കരസ്ഥമാക്കിയിട്ടാണ് ജീവിതത്തിൽ ഇസ്ലാമിക ബോധമുള്ള ആളായി മാറാൻ കഴിയുന്നത്. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ നിരവധി തിരക്കുകളും മറ്റു കാരണങ്ങളുമായി മദ്രസാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇസ്ലാമികമായ പ്രാഥമികമായ കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ അവർക്ക് കരസ്ഥമാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട കുട്ടുകാട് അബ്ദുസലാം ഉസ്താദ് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തത്വങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമായ വരികളിലൂടെ കവിത രൂപത്തിൽ, പാട്ട് രൂപത്തിൽ അതിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം രചിച്ച പുസ്തകങ്ങളിലെ പാട്ടുകളും വരികളും വിജ്ഞാനങ്ങളുമൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ മക്കളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാ ദിവസവും ഈ വീഡിയോ മുടങ്ങാതെ കാണാൻ നിങ്ങൾക്ക് ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹുത്താല നമ്മുടെ ഈ സംരംഭം ഇരു ലോകത്ത് ഉപകാരപ്പെടുന്ന അമലായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വിജ്ഞാനപ്രദമായ ക്ലാസിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും ഇന്നു മുതൽ എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട സലാമുസ്താൻ്റെ ക്ലാസ്സായിരിക്കും ഉണ്ടായിരിക്കുക. അലൈഹി ഉസ്താനെ അതിനു ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മദ്രസ കുട്ടികൾക്ക് മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ഫലപ്രാപ്തിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ, അതായത് മദ്രസയിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ തന്നെയും എളുപ്പത്തിൽ ഉമ്മമാരെ പഠിപ്പിച്ചു കൊടുക്കുക, ഉമ്മമാരെ നിങ്ങളാണ് മക്കളുടെ ആദ്യ മദ്രസ, 10-20 വർഷത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായി കിട്ടിയ ആ അറിവുകൾ എങ്ങനെ കുട്ടികൾ മറ്റു കുട്ടികളിൽ എത്തിക്കാം എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു സംരംഭത്തിൽ ഇവിടെ എത്തിപ്പെടാൻ കാരണം. മദ്രസ ഇല്ലാത്ത കുട്ടികൾക്കും അതേപോലെ തന്നെ ഒരു കുഞ്ഞു ജനിച്ചാൽ 5 വയസ്സ് ഏകദേശം അവിടെ മദ്രസയിൽ പോകുന്നത്, പക്ഷേ നമ്മുടെ ഇസ്ലാമിക അധ്യാപനം തുടങ്ങുന്നത് 1 വയസ്സ് മുതലാണ്. മനഃശാസ്ത്രവും പറയുന്നത് 1 വയസ്സ് മുതൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അത് എവിടെ നിന്നാണ് തുടങ്ങിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് തുടങ്ങിയത്. അൽഹംദുലില്ലാ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ദീനി വിജ്ഞാനം വളരെ എളുപ്പത്തിൽ, അതായത് ഇന്ന് കാലം സമയം നമുക്ക് ഒട്ടും തികയാത്ത ഒരു കാലഘട്ടമാണ്. ഒരു വയല് കേൾക്കാൻ നമുക്ക് സമയമില്ല, അതേപോലെ ഒരു വലിയ പുസ്തകം വായിക്കാനും നമുക്ക് സമയം കിട്ടാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് കുഞ്ഞു മക്കൾക്ക് ആ പരിമിതമായ സമയത്തിനുള്ളിൽ എളുപ്പത്തിൽ അറിവുകൾ പകർന്നു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിൽ പണ്ട് മുതലേ നമ്മുടെ അറബി മലയാളത്തിൽ കിടന്നതും അല്ലാതെ, അതായത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന തഴവ ഉസ്താദ് രചിച്ചത് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഷെയ്ഖുന ഉസ്താദ് തഴവ ഉസ്താദിൻ്റെ മകൻ എഴുതിയ സ്റ്റാമ്പോ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള വരികളും അതേപോലെ തന്നെ നമ്മളിൽ നമ്മുടെ മുൻഗാമികൾ പാടി പഴിഞ്ഞത്, അതായത് പണ്ട് നമുക്ക് ഇൽമുകൾ പറഞ്ഞിരുന്നത് നമ്മുടെ ഉപ്പുമ്മമാരും പ്രായമുള്ളവരായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ കഥ പറഞ്ഞവരും, പ്രത്യേകിച്ച് കഥ കേൾക്കാനും പാട്ട് കേൾക്കാനും ഇഷ്ടമില്ലാത്ത ഒരു കുട്ടി പോലുമില്ല. അപ്പോൾ ആ കുഞ്ഞു മക്കൾക്ക് പാട്ടിലൂടെയും കഥയിലൂടെയൊക്കെ അറിവുകൾ പകർന്നു കൊടുക്കുക, അപ്പോൾ അതൊക്കെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് നമുക്കൊരു പുനർജീവനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ നമുക്ക് കുഞ്ഞു പാട്ടിലൂടെ പെട്ടെന്ന് ഇൽമുകൾ പഠിക്കുക, അതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഓരോ ക്ലാസ്സുകളും വളരെ പ്രത്യേകിച്ച് വരും തലമുറയ്ക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ അത് പാട്ടിലൂടെയാവുമ്പോൾ പെട്ടെന്ന് മനസ്സ് നിൽക്കും. പാട്ട് പാടുന്ന ഒരു കുട്ടി നല്ല ഓർമ്മശക്തി ഉണ്ടാവും, അതേപോലെ തന്നെ ആ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും, അതേപോലെ പരിശുദ്ധ ഖുർആൻ ഷരീഫ് ഓതുമ്പോൾ നല്ല ഈണമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പല ഉപകാരങ്ങളും നമുക്ക് ഈ പാട്ടിലൂടെ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ 4 മലക്കിൻ്റെ പേരുകൾ, 10 മലക്കിൻ്റെ പേര് ഒരു മനുഷ്യനെ അറിഞ്ഞിരിക്കേണ്ടതാണ്.
അപ്പോൾ നാല് മലക്കിൻ്റെ പേരെന്തായി? ഒരു പാട്ടിലൂടെ ഒരു നിമിഷം കൊണ്ട് പഠിക്കാം, ഒരു മിനിറ്റ് കൊണ്ട് പഠിക്കാം. അപ്പോൾ നാല് മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ. വഹി കൊടുക്കും ജബ്രായീൽ, മഴ പെയ്യിക്കും മീകായീൽ, കാഹളമൂതും ഇസ്രാഫീൽ, റൂഹ് പിടിക്കും അസ്രായീൽ. നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാ. അതുപോലെ നാല് കിതാബുകളുടെ പേരുകൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലെത്തിക്കാൻ പറ്റും ഒരു പാട്ടിലൂടെ. നാല് കിതാബുകൾ ഏതെല്ലാം എന്നറിയാമോ ചങ്ങാതി? മൂസാ നബിക്ക് തൗറാത്ത്, ഈസാ നബിക്ക് ഇഞ്ചീൽ, സബൂർ ദാവൂദ് എന്നോർക്ക് ഖുർആൻ നമ്മുടെ നബിയോർക്ക്. ഇൻഷാല്ലാഹ് ഇത് ഈ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഏകദേശം ഒരു 7-8 വർഷം കൊണ്ട് ഞാനിങ്ങനെ പുസ്തകങ്ങൾ രചിച്ച് അത് കുട്ടികളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പലരും പറയുന്നു, പ്രത്യേകിച്ച് ഉസ്താദന്മാരും പറയുന്നു, ഇതിൻ്റെ ഈണം ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന്. അപ്പോൾ ഈണം കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെ, അതായത് പ്രത്യേകിച്ച് എല്ലാവരെയും ഈ പാട്ടിലൂടെ അറിവ് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങാൻ കാരണം. ഇത് ആയിരക്കണക്കിന് രക്ഷകർത്താക്കളുണ്ട്, ഉസ്താദന്മാരുണ്ട്, അതേപോലെ റൗലത്തുൽ ഖുർആനിൻ സഹറത്തുൽ ഖുർആനിലേക്ക് അധ്യാപികമാരുണ്ട്, ഈ പുസ്തകം വെച്ച് പഠിപ്പിക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാവും, പ്രത്യേകിച്ച് വരും തലമുറയ്ക്ക് ഒരുപാട് ഉപകരിക്കണം. നമ്മുടെ അതായത് പണ്ട് മുൻഗാമികളായ നമ്മുടെ ഉപ്പുപ്പാമാരും ഉപ്പുമാമാരും പാടിത്തന്ന പാട്ടുകൾ ഇന്നും മറക്കാതെ അതിൻ്റെ വരെ മരണം വരെ ഓർക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കുഞ്ഞുമക്കളെ നമുക്ക് നല്ല മക്കളായി വളർത്തിയെടുക്കാം. രണ്ട് വരി പാട്ട് കൊണ്ട് അതായത് ഒരു സമൂഹത്തെ വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ പാട്ടിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളെ എത്തിക്കാനാണ് മെയിനായിട്ട് ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനലിനെ എല്ലാവരും എന്ത് ചെയ്യണം, സ്വീകരിക്കണം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.